എനിക്കിപ്പോ ഒരു കാണാൻകുളം എന്നൊരു പെങ്കൊച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ ആ സീൻ അവള് തിരിച്ചു പറയും അതാണ് സീൻ പക്ഷെ അത് ഒരുമിച്ച് വാങ്ങി നോക്കാൻ പറ്റണം എന്നിട്ട് ചില പയ്യന്മാര് ഇവിടെ കൂടെ ഫോട്ടോ എടുത്ത് അങ്ങനെ കൂടെ നിന്നിട്ട് ചേട്ടന് വിഷമില്ലേ ചേച്ചിയുടെ കൂടെ ഒന്നും എല്ലാരും ഫോട്ടോ എടുക്കുന്നു അപ്പൊ ചേട്ടനെ മൈൻഡ് ചെയ്യുന്നില്ല വിഷമില്ലേ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് രണ്ട് പേരുടെ അടുക്കാണ്. ഈ രണ്ട് പേര് ക്യൂട്ട്, എനർജറ്റിക്, വൈബ്രൻ്റ് കപ്പിൾസാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇവരെ കൊണ്ടുവരണം, അല്ലെ ഇവരുടെ വീട്ടിലേക്ക് വരണം എന്നുള്ളത്. അത് ഇന്നാണ് ഒത്തുവന്നത്. അപ്പം ഒരു വ്യക്തിയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഇവിടെ വന്നപ്പോൾ ഒരു വലിയ ഡാൻസ് സ്കൂളൊക്കെ കണ്ടു കുറച്ച് പിള്ളേർ. ഷീസ് എൻ ആക്ട്രസ്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം, റീൽസ്, ഇവർ രണ്ടുപേരും കൂടെയാണ്. ആൻഡ് ദേ ആർ ശരണ്യ ആൻഡ് അരവിന്ദ്. ഹലോ 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 ഹലോ, നമസ്കാരം. ഞാനൊരു ഫുൾ സ്റ്റോപ്പ് എവിടെ വരും, എന്ത് തോന്നി ഈ പറഞ്ഞു, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? അനർഗളം നിർഗളം എവിടെയാണ് ഒരു സ്റ്റോപ്പ് വരുന്നത്? ഒരു മനസ്സുഖം എന്ന് അല്ലേ? സോ അപ്പൊ പറയൂ, എന്താണ് വിശേഷങ്ങൾ? യു ഗൈസ് ആർ വെരി ഹാപ്പി, പറയൂ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ക്ലാസ്, പിന്നെ മക്കളുടെ ഓൺലൈൻ പഠനം, പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും ബൈ പ്രൊഫഷൻ ആയിട്ടുള്ള കാര്യങ്ങള്, സമാധാനം. ഈ ഡാൻസ് സ്കൂളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്? കാരണം എനിക്ക് കോവിഡ് ടൈം ഒക്കെ ആയ ടൈമിൽ കുറേ ആൾക്കാർ, ഇപ്പോൾ ഈവൻ ഡാൻസിന് പോലും ആൾക്കാർ വരാൻ മടിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഓൺലൈനിലൂടെ മതി, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പം എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഒരു? ഈ പറഞ്ഞ കണക്ക് തന്നെ ആദ്യം കുറേ കാലം ഓൺലൈനിൽ നടന്നു. അത് കഴിഞ്ഞൊരു ഒരു കുറച്ചൊരു റിലാക്സേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഓഫ്ലൈനായി, വീണ്ടും ഓൺലൈനായി. ഇപ്പം ഭയങ്കര ഷെഡ്യൂള് ഭയങ്കര ടൈറ്റാണ്. ഈ സ്കെഡ്യൂളിനെ എങ്ങനെയാണ് നമ്മുടെ അരവിന്ദ് ബ്രോ സപ്പോർട്ട് ചെയ്തത്? അരവിന്ദ് ബ്രോ സപ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അത് തലയിലേക്ക് വെക്കാറില്ല. അല്ലാണ്ട് അല്ല, ഇത് ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പം അദ്ദേഹം അങ്ങനെ സപ്പോർട്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഞാൻ അതും കൂടെ ആകുമ്പോഴത്തേക്കും പാവം രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകുന്നേരം 7:30 ക്ഷീണിച്ചാണ് വീട്ടിൽ വരുന്നത്. എന്റെ ഇടയ്ക്ക് ചേട്ടന്റെ ഡാൻസ് കൂടെ പറഞ്ഞു, ചേട്ടാ ഈ ഡാൻസിന്റെ പരിപാടി കൂടെ ഒന്ന് നോക്കി. അല്ലാണ്ടുള്ള എല്ലാ മെന്റലി എല്ലാം ഉള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ രണ്ട് പിള്ളേരുണ്ട്, അവരുടെ കാര്യം എങ്ങനെയാണ്? അവരെങ്ങനെയാണ്? നമ്മുടെ കാര്യമൊക്കെ പിന്നീടാണ്. ഇപ്പം മൂത്തയാളിപ്പം 5.5 വയസ്സാവാറായി. അനന്തപത്മനാഭൻ എന്നാണ് പേര്. യു കെ ജി ആയി, പക്ഷെ ഇതുവരെ സ്കൂള് കണ്ടത് ഇടയ്ക്കുന്ന് ആ ഓസ്ട്രിച്ചിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി പോയത്. ഓസ്ട്രിച്ചല്ലേ, കാണാൻ വേണ്ടി പോയത്. ലോക്ക്ഡൗൺ എഫക്റ്റ് ഭയങ്കര പാടാണ്. പക്ഷെ പിള്ളേരങ്ങ് സോഷ്യലി അങ്ങ് ഓക്കുവിടാവും. ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ ശംഭുവൊക്കെ മേളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കും. അവരെങ്ങനെയാണ്? ഈ കലയോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, അല്ലെ നിങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യമുള്ള ആൾക്കാരാണോ, അല്ലെ അമ്മയുടെ സിനിമ കാണാതരായിട്ടുണ്ടോ? എന്നാലും കണ്ടു കഴിയുമ്പോൾ അറിയാലോ. അപ്പൊ അതൊക്കെ ജനിച്ച് ആ ഒരു കുറച്ച് ഒരു 2 വയസ്സിലൊക്കെ എന്റെ കെമിസ്ട്രി സിനിമ കാണായിരുന്നു. കെമിസ്ട്രി സിനിമ കണ്ടിട്ട് അതില് ഞാൻ കുറച്ച് വയലന്റ് ആവുന്നൊരു ഇതാണ്. അപ്പൊ അതൊക്കെ കണ്ട് ഏങ്ങലടിച്ച് കരയും. പിന്നെ ആ വശത്തേക്കേ കാണൂല. പിന്നെ നമ്മള് നല്ല ഹാപ്പി ആയിട്ടുള്ള പാട്ട്, അങ്ങനെ ഡാൻസ് അതൊക്കെ കാണുകയാണെങ്കിൽ അവന് ഇഷ്ടം. അല്ലാണ്ട് നമ്മൾ കരയുന്നതും അതൊന്നും അവന് ഇഷ്ടമല്ല. ഇളയ മോള് ഇതേപോലെ തന്നെ ടി വിയിൽ എന്തെങ്കിലും നമ്മൾ ഇട്ടിട്ട് നമ്മളിങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, എന്താ ഇവരുടെ റിയാക്ഷൻ എന്ന് അറിയാൻ. അപ്പൊ കരയുന്ന സീനാണെങ്കിൽ അവളുടെ മുഖം എല്ലാം കൂടെ മാറിയിട്ട് നമ്മളെ വന്നിങ്ങനെ നോക്കും.
അടിപൊളി. അവർക്കും കലയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. മോന് വരയ്ക്കാൻ ഇഷ്ടമാണ്, വരയ്ക്കാൻ. ഇളയാള് ഡാൻസ് പിന്നെ പാട്ട് അതൊക്കെ ഇടയ്ക്ക് ഡാൻസ് ക്ലാസ്സിൽ വന്നിരിക്കും. ഇപ്പോഴേ പഠിപ്പിക്കാനാണ് താല്പര്യം. ഞാനിപ്പോഴും ശരണ്യ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പണ്ട് ഞങ്ങളൊരു വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു സി ഡി പ്ലെയർ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ യാരടി നീ മോഹിനി റിലീസായ സമയം. എന്നിട്ടാണ് ഞങ്ങൾ ആ തിയേറ്ററിൽ പോയി കണ്ടത്. അത് ഇപ്പോഴും മനസ്സിലോടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതിനകത്തെ ഒരു ക്യാരക്ടർ വളരെ ഒരു ഒരു ദരുഷിൻ്റെ അടുത്ത് എന്ന് കെട്ടിപ്പിടിക്കുന്നതും എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അതിൽ ധനുഷിൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് അതുപോലെ നയനുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു? അപ്പം എനിക്ക് തമിഴ് സിനിമ ഞാൻ വല്ലപ്പോഴും ഒക്കെ കാണുമെന്നല്ലാണ്ട് ഭാഷയെക്കുറിച്ചോ ഇതൊന്നും അറിയത്തില്ല. ഈ ഓഫർ വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. കാരണം നയൻതാര ധനുഷ് എന്ന് കേട്ടപ്പോഴേ ഞാൻ ഐസായിപ്പോയി. പിന്നെ ഈ പറഞ്ഞില്ല നമ്മുടെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞ കണക്ക് ആ സിനിമയിൽ എത്തിപ്പെടുമായിരുന്നു. എത്തിപ്പെട്ടപ്പോൾ ഈ ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴൊക്കെ ഡയറക്ടർ വന്നിട്ട് പറയും, ഇരിക്കും ഇപ്പോൾ വരാം, ഇന്ന് ഷൂട്ടിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എല്ലാവരും കണ്ടാൽ മതി എന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുക. അപ്പോൾ അച്ഛനൊക്കെ ഉണ്ട്, ചിറ്റപ്പനൊക്കെ ഉണ്ട്. അധികം പ്രായമില്ല. ഇല്ല, അത് കഥാപാത്രം 15 വയസ്സാണെങ്കിൽ എനിക്കൊരു 17 വയസ്സുണ്ട്. കണ്ടാ ലുക്കില്ലെങ്കിലും. അപ്പം ഞാൻ കുറച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഡയറക്ടർ ധനുഷിനെ നയൻതാരയും കൂട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനിങ്ങനെ എന്നെ കാണാൻ ഇവരെയും കൊണ്ടോ എന്നൊരവസ്ഥയുണ്ട്. അപ്പം ആദ്യം ചേച്ചി ഇങ്ങനെ തമിഴിലൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് തമിഴ് വലിയ വശമില്ല, ഞാൻ മലയാളിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ മലയാളത്തിലായി സംസാരം. അതേപോലെ ധനുഷിനെ നയൻതാര എന്നെ പരിചയപ്പെടുത്തി, ഇതാണ് നമ്മുടെ ഫിലിമിൽ. ഞാൻ പറഞ്ഞു എത്രയോ സിനിമയിൽ എത്രയോ കഥാപാത്രം, എല്ലാവരും ഇവരിങ്ങനെയായിരിക്കും മീറ്റ് ചെയ്യുന്നത്, അവിടെ പോയി മീറ്റ് ചെയ്യും. സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയിൽ ഈ കഥാപാത്രം എന്തോരം അതിനൊരു എന്തോരം ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതെ, അതിലെനിക്ക് ആൾക്കാർ കൂടുതൽ നോട്ടീസ് ചെയ്ത ഒരു സ്റ്റാർട്ട്. അത് പിന്നെ അരവിന്ദ് അതിനാണോ കൂടുതൽ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്? അല്ലെങ്കിൽ ഞാൻ അവശ്യം സിനിമ ബഫ് ആണ്. അപ്പൊ പണ്ട് തൊട്ടേ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന മനുഷ്യനാണ്. മാക്സിമം പടങ്ങൾ യാരടി നീ മോഹിനിയൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട പടം. ഓഹോ, ഓഫ് കോഴ്സ്. പിന്നെ കാണാൻ കൊള്ളാമല്ലോ. പിന്നെ കാണാൻ കൊള്ളാം പെങ്കൊച്ചാണ് ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നത്. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അന്നേരം നമ്മുടെ കോളേജ് വന്നിട്ടുണ്ട്, ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരെ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ നോക്കിയത്. ഞാനും എന്റെ സിനിമ ആയത് കാരണം ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സും അച്ഛനും കൂടെ തിയേറ്ററിൽ ചെല്ലും. അപ്പൊ നയൻതാരയുടെ സിനിമ ആയത് കാരണം നയൻതാരയ്ക്ക് വലിയൊരു കംബാക്ക് കൊടുത്ത സിനിമയാണ് യാരടി മോഹിനി. അതുവരെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് നിന്നിട്ട് പിന്നെ എക്സ്ട്രീംലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം, അതെ, നല്ല ഹൗസ് ഏരിയ കൊടുത്ത് നല്ല ലുക്കിലാണ് വരുന്നത്. അപ്പം ആൾക്കാർക്ക് അറിഞ്ഞുകൂടല്ലോ സ്ക്രിപ്റ്റ് ഇതാണ്, സിനിമ ഇങ്ങനെയാണെന്ന്. എല്ലാവരും അവരുടെ നയൻതാരയുടെ സിനിമ പ്രതീക്ഷിച്ച് നിൽക്കുമ്പം മൂന്ന് കൊച്ചു പിള്ളേരും ഒരു അങ്കിളും കൂടെ സിനിമ തിയേറ്ററിലേക്ക്. അവിടെ ആണെങ്കിൽ മൊത്തം പയ്യന്മാർ, ഒരു 18 വയസ്സോട്ട് 25-26 വയസ്സുവരെയുള്ള പയ്യന്മാരാണ് ഫുള്ള് ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്നത്. എല്ലാവരും കൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരു നോട്ടം, ഞാൻ അവിടുത്തെ ഈശ്വരതും തീവരും ഇങ്ങനെ നോക്കുന്നത്. അതെ, അത് കഴിഞ്ഞ് സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇത് അങ്ങനല്ല, കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനറാണ്. നിങ്ങളുടെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് സാധാരണ നമ്മൾ ഈ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു എന്നൊരു പ്രോസസ്സുണ്ട്. പക്ഷേ വിവാഹം കഴിയുന്നു, വിവാഹം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആദ്യമായി പ്രണയിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമായ ഒരു കാര്യമാണ്? ഇതിന് അല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം പണ്ട് തൊട്ടേ ഇപ്പം ഞങ്ങളിപ്പോൾ ആദ്യം ഓർക്കുട്ട് പരിചയം, അത് കഴിഞ്ഞ് അപ്പൊ ഞങ്ങള് സ്ക്രാപ്സിന് ഫാൻസ് ഉണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത്, കാരണം ഓപ്പൺ ആണല്ലോ, സ്ക്രാപ്പ് കാണാം. അപ്പൊ ഞങ്ങള് ഡിലീറ്റ് ചെയ്യാറില്ല, ഒന്നുമില്ല. എന്ന് വെച്ചാൽ ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ സ്ക്രാപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ചിരിച്ചിട്ടാണ് ഓർക്കുട്ടിന്ന് പോണത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം അറിയാലോ, തിരിച്ചു പറയും. ടിറ്റ് ഫോർ ടാറ്റ് സീൻസ് ഇങ്ങനെ അടിക്കുന്ന ഡയലോഗ് ഉണ്ട്. അല്ല, 2009
89 കാലഘട്ടം. എന്നിട്ട് അപ്പോൾ അങ്ങനെയായിരുന്നു കമ്പനി വളർന്നു. പിന്നെ അതിന് ഫേസ്ബുക്കായി. ഫേസ്ബുക്കിൽ ആകുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ചാറ്റ് അടിക്കും. ചാറ്റ് അടിക്കും എന്ന് വെച്ചാൽ അങ്ങനത്തെ ചാറ്റൊന്നും അല്ല, വല്ലപ്പോഴേ ഉള്ളൂ. അല്ലാണ്ട് ഡെയിലി മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ഗുഡ് നൈറ്റ്, ആ പരിപാടിയൊന്നും ഇല്ല. വല്ലപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ തമാശ ആയിട്ടുള്ള, നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിക്ക് എന്റെ വീട്ടുകാരെ അറിയാം, എനിക്ക് ഇവളുടെ വീട്ടുകാരെ അറിയാം. നോർമൽ ലെവലാണ്. അത് കഴിഞ്ഞിട്ട് 15 ആയപ്പം ഞാൻ ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അദ്ദേഹത്തിന് കല്യാണമൊക്കെ ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നീ ഏത് ലൊക്കേഷനിലാണെങ്കിലും വരണം എന്റെ കല്യാണത്തിന്, ഇല്ലെങ്കിൽ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു. കല്യാണം ആവുമ്പോ ഞാൻ വിളിക്കും, അപ്പൊ വലിയ ജാടയൊക്കെ ഇന്നിട്ട് വരാം. വളരെ കറക്റ്റ് ആയിരുന്നില്ലേ? കറക്റ്റ് വിളിച്ചല്ലോ, വന്നല്ലോ, കൂടുവല്ലേ. അപ്പൊ അത്ര ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ടാണ് മെയിൻ കാര്യം. ഇപ്പം വേറൊരാളെ, എനിക്ക് പരിചയമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആമുഖം കൊടുക്കണം. യെസ് ട്രൂ. അതിൻ്റെ ആവശ്യമില്ല ഇവിടെ, ഓൾറെഡി അറിയാം. അതെ, മാത്രമല്ല ഇപ്പം ഞാനിപ്പം ഭയങ്കര, അതായത് ഞാൻ വളരെ നല്ലവനാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അല്ല, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് കാണുമ്പോൾ ഓ ഫിലിം ആക്ട്രസ്, എല്ലാ പേര്, പ്രശസ്തി, പണം, സൗന്ദര്യം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒറ്റയടിക്ക് ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ നോക്കുന്നത്. പക്ഷേ നമ്മുടെ പലരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊന്നും ഉണ്ടായിട്ടല്ല. പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, തമ്മിൽ അറിയാൻ പറ്റുന്ന ഒരാളായിരിക്കണം. മോർ ദാൻ ഒരു ഈ പറഞ്ഞ ലവ്, നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എനിക്കിപ്പോൾ ഒരു കാണാൻ കൊള്ളാം എന്നൊരു പെൺകൊച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കണേ ആ സീൻ, അവൾ തിരിച്ച് പറയും, അതാണ് സീൻ. പക്ഷെ അത് ഒരുമിച്ച് വാങ്ങി നോക്കാൻ പറ്റണം. പിന്നെ പിന്നെ അതെ അതെ, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും അല്ല. ഇപ്പൊ നമ്മളുടെ ഇടയിൽ നല്ല അടി ഉണ്ടാവാറുണ്ട്. സീ, നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആകുമ്പോൾ നമ്മുടെ ചില തീരുമാനങ്ങള്, ചില അഭിപ്രായങ്ങളൊക്കെ വരും, അതെല്ലാം വ്യത്യാസം വരും. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞങ്ങൾ അതേ ചൊല്ലി വഴക്കിടാറുണ്ട്. പക്ഷെ എന്നാലും എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ മാരേജ് കഴിഞ്ഞ ടൈമിൽ എനിക്കൊന്ന് ആ ടൈമിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ സിനിമയിൽ നിന്ന് ശരണ്യയുടെ. ഇതിൽ സജീവമാണല്ലോ ഞാൻ പറഞ്ഞ ആൾക്കാർ, സോഷ്യൽ മീഡിയയില്. പിന്നെ ആക്ടിങ്ങിന്റെ ഭാഗമാണെങ്കിൽ ഇപ്പൊ പലപ്പോഴും അരവിന്ദ് ബ്രോയുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അഭിനയിക്കാൻ വിടുന്നില്ലേ, വിടാറില്ല, അങ്ങനെയുള്ള ചോദ്യം? ഇതുണ്ട്, ഇതുണ്ട്. എന്താ പറയാ, നമ്മളെ തല്ലി തമ്മിൽ തല്ലിക്കും. ആ, നമ്മൾ ഈ ചിലപ്പോ കല്യാണ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോ പരിചയം, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർ വന്നിട്ട് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, അല്ല അങ്ങനെയൊക്കെ വന്ന് ചോദിക്കും. എന്നിട്ട് ചില പയ്യന്മാര് ഇവിടെ കൂടെ ഫോട്ടോ എടുത്ത് അങ്ങനെ കൂടെ വന്നിട്ട്, ചേട്ടന് വിഷമില്ലേ, ചേച്ചിയുടെ കൂടെ ഒന്നും എല്ലാരും ഫോട്ടോ എടുക്കുന്നു, അപ്പൊ ചേട്ടനെ മൈൻഡ് ചെയ്യുന്നില്ല, വിഷമില്ലേ. എനിക്ക് ഇഷ്യൂല്ലോ, അതുപോലെ തന്നെ ചിമ്പു എന്ന് പറയുന്ന വ്യക്തി തേടി വന്ന് അതിന്റെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പൊ ന്യൂസിന്റെ ആ ഒരു പരിപാടിയാണ്. പക്ഷെ ഡാൻസ് പഠിപ്പിക്കുന്നു, അത് ആക്ച്വലി എന്താണ്? അതെല്ലാം വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച, കാരണം ഒരു ദിവസം ഞാൻ പറഞ്ഞ 7 മണിയാകുമ്പം, മോസ്റ്റ്ലി 7 മണിയാകുമ്പോ തിരിച്ചെത്തും. ഒരു ദിവസം ഈ വീട്ടിലിരിക്കുമ്പോ എനിക്ക് കോള് വരുന്നു. എന്റെ ഫ്രണ്ടാണ് ജോർജ് സെൽവരാജ് എന്ന് പറഞ്ഞിട്ട്, ഡോക്ടർ ജോസ് സെൽവരാജിന്റെ മകൻ. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആ പുള്ളിക്കാരനൊരു പരിചയത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, അപ്പോൾ അവിടെ ഒരാൾ, മറ്റേ നീ താജിലോട്ടൊന്ന് പോകണം, അവിടെ ഒരാൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, അത് സിംബു ആണ് എന്നുള്ള ലെവലിൽ പറഞ്ഞു. അപ്പോൾ സിംബുവിനെ ഞാൻ പരിചയപ്പെടുന്നു, ആ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല കൂൾ മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരൻ ആദ്യം ടെൻഷൻ, കാരണം വെച്ചാൽ ഫേസാണ്, ശരിക്കും നെറ്റിട്ട് ഇവിടെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത്. അടുത്ത ദിവസം പോയി TT എടുക്കുന്നു, അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ക്ലിനിക്കിൽ കന്നി ഒന്ന് ഞാൻ ഇപ്പോഴും മറക്കില്ല. ആക്ച്വലി പ്രോപ്പർ ലോക്ക്ഡൗൺ, അതായത് കോവളത്ത് നിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്, പല്ല് ക്ലീൻ ചെയ്യാൻ വരുന്നതാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, കാരണം അന്ന് ഞാൻ ഈ പറയുന്ന ഡോക്ടർ എന്നുള്ള ലെവലിലുള്ളതല്ല. അന്ന് എനിക്ക് സ്റ്റാഫ് ഈ പറഞ്ഞ കോവിഡ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് വരണ്ട. അപ്പം ഞാൻ മാത്രം വിളിക്കാറ്, അപ്പം ഞാൻ പറഞ്ഞു നീങ്ങളോ അസിസ്റ്റന്റ് ആയിട്ട്, കാരണം എനിക്ക് ടെൻഷൻ ഉണ്ട്. മാത്രമല്ല തമിഴ് അറിയാം, എനിക്ക് തമിഴ് അറിയില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനെ വിളിച്ചത്. അപ്പൊ ചിമ്പു വരുന്ന അസിസ്റ്റന്റ് ആക്കി കൊണ്ടുവരുന്നതാണ്. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായി. തമിഴ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി അത് കഴിഞ്ഞു. അല്ല അത് സത്യമാണ്. പിന്നെ പുള്ളിക്കാരന് മുന്നേ ഈ അശ്വതിയുടെ അടുത്ത് പറഞ്ഞ ലൈക്ക് ഒരു ഭരതനാട്യം ഡാൻസറെ വേണം, മെയിൽ ഡാൻസറെ വേണം. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ താമസിച്ച നിരാമയ എന്ന റിസോർട്ടിൽ, അപ്പൊ അവിടെ പോയി ചേരണം. അപ്പൊ എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്ത രണ്ടുപേരെന്ന് പറഞ്ഞ നമ്മുടെ എറണാകുളം ആ ഭാഗം. അപ്പൊ അവർക്ക് വന്ന് സ്റ്റേജ് പറഞ്ഞല്ലേ ലോക്ക്ഡൗൺ നല്ല ഇതായിട്ട് തീവ്രമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും വരാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ലാസ്റ്റ് സംസാരിച്ച് വന്നപ്പോ എന്റെ തന്നെയല്ലേ ഒരുമിച്ച് എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യും. പക്ഷെ അതൊന്നും അല്ല, പിന്നെ വേറെ ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ തന്നെ. നിങ്ങൾ രണ്ടുപേരും ഇനിയിപ്പോ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് ക്വാളിറ്റി, ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയുക. ഈസി ആയിരിക്കുമല്ലോ, തീർച്ചയായും. ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിക്കല്ലേ, ആറ് വർഷമല്ലേ കറക്റ്റ്. തിരിച്ചത് ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങോട്ട് ചോദിക്കാം, ഇവിടെ ഭാര്യ എവിടെ. ഞങ്ങൾ ഒരുമിച്ച് ഒരു വരവ് ഇങ്ങോട്ട് വരാം കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് കൂടേണ്ടിയിരിക്കും, നമുക്ക് വരണ്ട കേട്ടോ ഇങ്ങോട്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ ചിലര് പുറമെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷെ ഫാമിലിക്കുള്ളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. മറ്റുള്ളവരോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും, പക്ഷെ ഇത് അദ്ദേഹം അങ്ങനെയല്ല. ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി. ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നതിനേക്കാളും ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതെ 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 അതെ. പിന്നെ നമുക്ക് എന്തും തുറന്നു പറയും, അതൊരു ക്വാളിറ്റിയാണ്. കാരണം ഈ ഈഗോ അടിക്കോ ഇല്ലെങ്കിൽ ഇതിനെ വേണ്ട വേറൊരു കണ്ണി കൂടെ കാണുമോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നുമില്ല. ഇപ്പം സപ്പോസ് കല്യാണം കഴിഞ്ഞ് എന്നെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എനിക്ക് ആദ്യം ധൈര്യമായിട്ടൊന്ന് പറയാം. അങ്ങനെ അതിനെ ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ, പിന്നെ ഓൾമോസ്റ്റ് ഒരു 90% എന്റെ ഇമോഷൻസ് എന്താന്ന് നല്ലോണം അറിയാം. അല്ല അത് എനിക്ക് പറഞ്ഞുകൂടാ, അതെനിക്ക് പറഞ്ഞുകൂടാ. നമുക്ക് ആർക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരാളെ മനസ്സിലാക്കി ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. എന്നാലും എന്റെ ഇമോഷൻസ്, ഞാൻ ഏത് രീതിയിൽ എന്റെ ചിന്തകൾ പോകും എന്നുള്ളത് കറക്റ്റ് അറിയാം. ഇതൊക്കെയാണ് പോസിറ്റീവ്സ്. ഞാൻ തന്നെ പറഞ്ഞോ, മടി ദേഷ്യം. ഇല്ല, ദേഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദേഷ്യമൊന്നുമില്ല. പുള്ളിക്ക് ചില ഇൻട്രസ്റ്റുകളുണ്ട്, ചില അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവിടെ എക്സ്ക്യൂസുകൾ വരില്ല. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ എക്സ്ക്യൂസിന്റെ മേള അതൊരു ഒരു ഒരു ഇതാണ്. പിന്നെ ഒരു മടി, അത് രണ്ടുപേർക്കും ഉണ്ട്. എന്റെ ഒരു നെഗറ്റീവ് ഞാൻ ഇപ്പൊ തന്നെ പറയാം, അതൊരു മടി. ഓക്കേ, ഫൈൻ. ഇനി തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പം ശരണ്യ ആദ്യം ഒരാൾ പരിചയപ്പെടുമ്പോഴേക്കും ഫിലിം ആക്ട്രസ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ജാഡ കാണിക്കാത്തൊരാളാണ്. അതാരായാലും ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായാലും അവർ പെട്ടെന്ന് വന്നിട്ടൊന്ന് ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോഴേക്കും അവർക്ക് ആ ഒരു എന്താ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല, സീനില്ല. പിന്നെ ഇതുപോലെ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അത് നല്ലതാണ് ആക്ച്വലി. ഫേക്ക് ചെയ്യാത്ത ആൾക്കാരെ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഈ രണ്ട് ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റി. പിന്നെ ഭയങ്കര ക്ലീനാണ്, പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഓവറല്ല, ലിമിറ്റഡാണ്, കറക്റ്റാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അത് നെഗറ്റീവ്. നെഗറ്റീവ് അത് തന്നെ ഫസ്റ്റ് മടി. ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാ കാര്യത്തിലൊന്നുമില്ല, ഞാൻ നമ്മുടെ വീട്ടിലെ ജോലിക്കാരോ അങ്ങനെയൊന്നും ഇല്ല. ഞാനും അമ്മയും തന്നെയാണ്. തൂപ്പ് തുടപ്പ് എല്ലാം, ഭക്ഷണം പാകം അത് ഇതെല്ലാം നമ്മൾ തന്നെ. അങ്ങനെയുള്ള മടിയല്ല എനിക്ക്, ജോലി ചെയ്യാനുള്ള മടിയല്ല. ചില പർട്ടിക്കുലർ കാര്യങ്ങളിൽ വണ്ടി ഓടിക്കുക. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഡാൻസ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും ഡാൻസേ, അങ്ങനത്തെ ഇത് മാത്രം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേറൊരു നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, പുള്ളിക്കാരി ഈ ആൾക്കാരോട് കോൺടാക്റ്റ് വെക്കില്ല. അതായത് ഇപ്പം ഒരു ഫിലിം ഫീൽഡ് എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് പി ആർ ആവശ്യമാണ്, ഒരു പബ്ലിക് റിലേഷൻസ്. അപ്പോൾ ഒരു നല്ലതുമാണ്, നെഗറ്റീവാണ്. ഇപ്പം നമ്മൾ കൂടുതൽ, ഞാൻ ഭയങ്കര ഒരു സോഷ്യലി അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തിരി ഇതൊക്കെ ആകുമ്പോഴായിരുന്നിരിക്കണം ചിലപ്പം ഗോസിപ്സും കാര്യങ്ങളും
എനിക്ക് അതിനെ കുറിച്ചൊക്കെ കുറച്ച് ഇതാണ്. ഇപ്പൊ ഞാനിപ്പോൺസേൺഡാണ്. ഞാനിപ്പോ സിനിമയിൽ ചെയ്തിരുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു അവസരം വരാണ്ടിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്യും, തിരിച്ചു പോരും. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ പറഞ്ഞാലും ഞാനിപ്പോ ശമ്പുനെ പരിചയപ്പെട്ടു. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഞാൻ എന്റെ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം. എന്തുണ്ട് ബ്രോ വിശേഷം? കാരണം അതെന്താണെന്നറിയോ, വേറൊരു പ്രശ്നമുണ്ട്. കല്യാണം കഴിക്കാത്ത അത് സിനിമയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരാൾക്ക് ഒരാൺകുട്ടിക്ക് മെസ്സേജ് ഇടുകയും അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കലി ചെല്ലുകയും അല്ല ചെല്ലുകയും ചെയ്യുമ്പോ അവിടെ കഥകൾ മാറുകയാണ്. നമ്മള് ജസ്റ്റ് ഒരു കോഫി ഷോപ്പിൽ ചിലപ്പോ ചായ കുടിക്കാനായിരിക്കും, പക്ഷെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ടു, ആ ഇത് സംഭവം. അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അതായത് അങ്ങനെയുള്ള ചർച്ചകൾ ഇടവരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു ചാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളുമായിട്ട് കോണ്ടാക്ട് വെക്കുക അല്ലെങ്കിൽ അയാളെ വിളിക്കുക, വർക്ക് കഴിഞ്ഞു ഞാൻ അത് അവിടെ വിട്ടു. അത്രേ ഉള്ളൂ, അങ്ങനെ നിൽക്കുന്ന അത് പോസിറ്റീവ് ആണ്. ഈ പറഞ്ഞ കണക്ക് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനിയിപ്പോ കോണ്ടാക്ട് വെക്കുക. സിനിമ ഇനിയിപ്പോൾ എന്തെങ്കിലും മൈൻഡിലുണ്ടോ? അല്ലെങ്കിൽ കോൾസ് ഇപ്പോഴും തീർച്ചയായിട്ടും വരുന്നുണ്ടായിരിക്കാം, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു? മനസ്സിലുണ്ട്, പിന്നെ സത്യം പറഞ്ഞാൽ കോൾസ് ഒന്നും വരാറില്ല. ചേടക്ക് സ്ക്രിപ്റ്റ് വരും, പക്ഷെ വരുന്ന സ്ക്രിപ്റ്റുകള് ഒരു ബിലോ ആവറേജ് സ്ക്രിപ്റ്റുകളൊക്കെ. എനിക്കിപ്പോഴും ഒരു ഒരു കാര്യം ഓർമ്മയുണ്ട്. ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചു, മെയിലാണ്. അപ്പം ബ്രോ ഒരു കാര്യം, ഇരുപത്തിരണ്ട് പേജുള്ള സാധനം അയച്ചു. ഞാൻ പറഞ്ഞു, ബ്രോ ഒന്ന് സിനോപ്സിസ് ആക്കി അയക്കേ, ഒരു ടു പേജ് സിനോപ്സിസ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചവൻ 14 പേജൊക്കെ അയച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ബ്രോ സിനോപ്സിസ് ആണ്, ഇത് മൊത്തം വായിച്ചാലേ ഫുൾ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ വരുന്ന അല്ല, അങ്ങനെ വരുന്ന ആൾക്കാരാണ്. ഞാൻ ഫുൾ വായിച്ചു കേട്ടോ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ കഥ പറഞ്ഞു കൊടുത്തു എന്ന സിറ്റുവേഷൻ. അപ്പോഴേക്കും അങ്ങ് അവർക്ക് പറ്റിയൊരു കഥാപാത്രം അല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ തന്നെ പറഞ്ഞു, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് തന്നെ പറഞ്ഞു അയച്ചു. ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു അയച്ചു. നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം കുഞ്ഞുങ്ങളായി, ഇപ്പൊ എന്റെ പ്രൊഫഷൻ ഡാൻസ് ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒത്തിരി പണ്ടത്തെ പോലെ ഒത്തിരി തിരക്കിട്ട അഭിനയ ജീവിതമൊന്നും അല്ല, പക്ഷെ ചെയ്യുമ്പോൾ നല്ല ടീമിന്റെ കൂടെ നല്ല കഥാപാത്രം ചെയ്യണമെന്നുള്ള ആഗ്രഹം അത്രേ ഉള്ളൂ.